നമസ്കാരം. പല തുറന്നു പറച്ചിലുകളുമായി പലപ്പോഴും പല താരങ്ങളും രംഗത്ത് വരാറുണ്ട്. ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച കുറെ കാര്യങ്ങൾ പുറത്തു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് നടി സീമാജി നായർ. സുഹൃത്തുക്കൾ സിനിമയിൽ നിന്ന് പോലും അവഗണിച്ചു. ചാരിറ്റി പണം വാങ്ങാറില്ല. ധാരാളം ബാധ്യതയുണ്ടെന്നാണ് സീമാജി നായർ പറയുന്നത്. നടി ശരണ്യ ശശിയുടെ ക്യാൻസർ ചികിത്സയും അതിനുവേണ്ടി പ്രയത്നിച്ചതുമടക്കമുള്ള കാര്യങ്ങളാണ് നടി സീമാജി നായരെ മലയാളികൾക്കിടയിൽ പ്രശസ്തിയാക്കിയത്. സോഷ്യൽ മീഡിയ അവരെ മദർ തെരേസ എന്ന് പോലും വിളിക്കുകയുണ്ടായി. ഇപ്പോഴിതാ ആ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചും തന്നെ വേദനിപ്പിച്ച കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം. ചാരിറ്റിക്കായി വരുന്ന പണം തന്റെ അക്കൗണ്ടിലേക്കല്ല വരുന്നതെന്ന് താരം പറയുന്നു. താൻ ചികിത്സയ്ക്കോ മറ്റോ വേണ്ടുന്ന പണം സൗകര്യപ്പെടുത്തി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് താരം പറയുന്നത്. അതേസമയം സുഹൃത്തുക്കളടക്കം മലയാള സിനിമയിൽ തനിക്ക് അവസരം നൽകാതിരുന്നിട്ടുണ്ടെന്നും സീമ പറഞ്ഞു. സുഹൃത്ത് ബന്ധങ്ങൾ പല തലത്തിലുള്ളതാണ്. തനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്ന പലരും ചിത്രത്തിൽ ഒരു വേഷം പോലും തന്നിട്ടില്ല. ഞാൻ ചോദിച്ചിട്ട് പോലും തരാതിരുന്ന അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. അവരുടെ സിനിമകൾ കാണുമ്പോൾ തനിക്ക് ചെയ്യാൻ പറ്റിയ വേഷമുണ്ടായിരിക്കും. എന്നാൽ മറ്റാർക്കെങ്കിലുമാകും അത് നൽകിയിട്ടുണ്ടാവുക. ഞാനും അവരും നേരിൽ കാണുമ്പോൾ ആ വേഷം തരാത്തതിന് പറയാൻ ഒരുപാട് കള്ളങ്ങളും മനസ്സിൽ വച്ചിട്ടുണ്ടാകും. എന്റെ മനസ്സിൽ അവരുടെ കയ്യിൽ ഒരു കഥാപാത്രമുണ്ടായിട്ടും എനിക്ക് തന്നില്ലല്ലോ എന്ന വിഷമമുണ്ടായിരിക്കും. ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് വിധിച്ചതേ കിട്ടുമെന്ന് ഇതോടെ മനസ്സിലായി. വളരെ വിഷമം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. സിനിമ തന്നെ വിട്ടുപോയാലോ എന്ന് വരെ താൻ പലപ്പോഴും സംശയിച്ചു. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ വേറെ മാർഗം തന്റെ മുന്നിൽ ഇല്ല എന്നും സീമ പറയുന്നു. സിനിമയിൽ ശരിക്കും ഇടിച്ചു കയറേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ മത്സരം നടക്കുന്നത് കൊണ്ട് നമ്മൾ പിന്നിലായി പോകും. ഇടിച്ചു കയറേണ്ടിടത്ത് അത് തന്നെ ചെയ്യണം. ഒഴിഞ്ഞു മാറിയാലും ഒതുങ്ങി നിന്നാലും ചവിട്ടി താഴ്ത്തും. അത് തനിക്ക് കുറേയധികം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും സീമാജി നായർ തുറന്നടിച്ചു. പ്രശ്നങ്ങളെ നോക്കിയിരുന്നാൽ അത് മാത്രമേ ഉണ്ടാവൂ. താൻ തളർന്നു പോയാൽ മൊത്തത്തിൽ എല്ലാം തളരും. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥ വരും. ജീവിതത്തിൽ ഒറ്റയ്ക്കാണെന്ന തോന്നൽ എപ്പോഴും തനിക്ക് ഉണ്ടായിട്ടുണ്ട്. തനിക്ക് ആകെ അറിയാവുന്ന തൊഴിൽ അഭിനയമാണ്. അതിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നതെന്നും താരം നിറകണ്ണുകളോടെ പറയുന്നു. ചാരിറ്റി ശരിക്കും ഒരു വേദനയാണ്. ശരണ്യയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ടായിരുന്നു എല്ലാം ചെയ്തത്. പക്ഷേ ഈശ്വരൻ അവളെ കൊണ്ടുപോയി. വളരെ വേദനയുണ്ടാക്കുന്ന കാര്യമായിരുന്നു അത്. നന്ദു മഹാദേവും പോയി. അവനെ ഞാൻ ഹൃദയത്തോട് തിരിച്ച് പിടിച്ചിരുന്നതാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട് വേദന സമ്മാനിച്ച് എന്നെ വിട്ടുപോയവർ. അസുഖം ബാധിച്ചവരെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അവർ വരുന്നത് അത്രയും കഷ്ടപ്പെട്ടാണ്. നൂറുകണക്കിന് മെസ്സേജുകളും ഫോൺ വിളികളും ഇതേ ആവശ്യം ഉന്നയിച്ച് വരാറുണ്ടെന്നും താരം പറയുന്നു. വിളിക്കുന്നവർക്കും ആവശ്യപ്പെടുന്നവർക്കും പരമാവധി സഹായങ്ങൾ നൽകാൻ ശ്രമിക്കാറുണ്ട്. ചാരിറ്റി നടത്തിയത് കൊണ്ട് ഇതുവരെ വ്യക്തിപരമായി ആക്ഷേപങ്ങളൊന്നും കേട്ടിട്ടില്ല. നാളെ ഇനി എന്താവും കേൾക്കാൻ പോകുന്നതെന്നും അറിയില്ല. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചാരിറ്റി കൊണ്ട് തനിക്ക് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. ജീവിക്കണമെങ്കിൽ ഒരു തൊഴിൽ വേണം. വരുമാനവും ആവശ്യമാണ്. ഒരാൾക്ക് അസുഖം വന്ന് സഹായം ആവശ്യപ്പെട്ട് നമ്മുടെ അടുത്ത് വന്നാൽ അതിനുള്ള വഴിയുണ്ടാക്കാനാണ് ആദ്യം ശ്രമിക്കുക. സാധ്യമായ എല്ലാ സ്ഥലത്തും വിളിച്ച് സാമ്പത്തികമായി സഹായിക്കാൻ തയ്യാറുള്ളവർക്ക് രോഗികളുടെ വിശദാംശങ്ങൾ അയച്ചു കൊടുക്കാറുണ്ടെന്നും സീമ വ്യക്തമാക്കി. ചാരിറ്റിയുടെ പേരിൽ ഒറ്റ പൈസ പോലും തന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. രോഗിയുടെ വിശദാംശം നൽകും. അതുകൊണ്ട് തന്നെ അവർ രോഗിയുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് പണം അയച്ചു കൊടുക്കുക. പണമിടപാടുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. ചാരിറ്റിക്ക് വേണ്ടി എന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ആരും പൈസ അയക്കാറില്ല. അങ്ങനെ അയക്കണമെന്ന് ഞാൻ ആരോടും പറയാറുമില്ല. സഹായം ആവശ്യമുള്ളവരുടെ അക്കൗണ്ട് വിവരങ്ങൾ നേരിട്ട് അയച്ചു കൊടുക്കും. അതുകൊണ്ട് പണം തന്റെ അക്കൗണ്ടിലേക്ക് അയക്കേണ്ട ആവശ്യമില്ല. സഹായം ആവശ്യമുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ഒരു കാരണമാകുന്നു എന്നേ ഉള്ളൂ. ഇതിനിടയിൽ ഷൂട്ടിങ്ങിന് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഞാൻ പോകും. ഇത് മാത്രമാണ് നടക്കുന്നതെന്നും താരം പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.